അവിടെ നിന്ന് തൂർസീന പർവ്വതത്തിലേക്ക് അഭയം തേടണം. തൂർസീനായിൽ ചെന്ന് പ്രാർത്ഥനയിലും ദുആയിലും കഴിച്ചു കൂട്ടിക്കോ. അതാ അല്ലാഹു പറയും ഈസാ നബിയോട്, യജൂജും മജൂജും പുറപ്പെടുകയാണ്. യജൂജ് വമജൂജ് ഖിയാമത്തിന്റെ പത്തടയാളങ്ങളിൽ ഒരു വലിയ അടയാളമാണ് യജൂജ് മജൂജിന്റെ പുറപ്പാട്. ഈസാ നബിയും അനുയായികളും തൂർസീന പർവ്വതത്തിൽ ചെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതാ അവരുടെ ഡാം പൊട്ടി പുറത്തേക്ക് ഒഴുകുകയാണ്. സൂറത്തുൽ അംബിയാഇൽ അള്ളാഹു പറഞ്ഞു, ഇദാ ഫുതിഹത് യജൂജ് വമജൂജ് വഹും മിൻ കുല്ലി ഹദബി യൻസിലൂൻ. അങ്ങനെ യജൂജും മജൂജും തുറന്നുവിടപ്പെട്ടാൽ, വഹും മിൻ കുല്ലി ഹദബ്, എല്ലാ കുന്നിൻ മുകളിലൂടെയും അവര് ജനങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, യൻസിലൂൻ, ആർ തലച്ചു ഒഴുകി വരുന്നതാണ്. കണ്ടോ, അവര് വന്നാ പിന്നെ ഒഴുക്കായിരിക്കുമെന്ന. യജൂജ് വമജൂജ്, ഗോഗ് ആൻഡ് മഗോഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ബൈബിളിലും ഈ വിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരാണ് യജൂജ് വമജൂജ്? മനുഷ്യരാണവർ. പക്ഷേ അക്രമ വാസനയുള്ളവരാ. ഫിത്തിന, രക്തച്ചൊരിച്ചിൽ, ഇതൊക്കെയാണ് അവരുടെ അടയാളം. നോക്കൂ, അവര് ആ നൂഹ് നബിയുടെ മൂന്നാമത്തെ മകന്റെ മക്കളാണ്, സന്താന പരമ്പരയാണ്. ചരിത്രകാരന്മാർ പറയുന്നു, ഔലാദു നൂഹിൻ സലാസ, നൂഹ് നബിക്ക് മൂന്ന് മക്കളുണ്ട്, സാം, ഹാം, യാഫിസ്. അതിൽ സാം എന്ന് പറയുന്ന പിതാവിന്റെ മക്കളാണ് അറബികൾ, ഹാം എന്ന മകന്റെ മക്കളാണ് ആഫ്രിക്കക്കാർ, മൂന്നാമത്തെ മകനാണ് യാഫിസ്. യാഫിസിന്റെ മക്കളാണ് അബു തുർക്കി വയജൂജ് വമജൂജ്. ഇന്ന് ലോകത്തുള്ള തുർക്കികളും യജൂജും മജൂജും, തുർക്കികളും യജൂജും മജൂജും യാഫിസിന്റെ മക്കളാണ്. അപ്പൊ മനുഷ്യരാണവർ. അവരുടെ കൂട്ടത്തിൽ അതികായന്മാരുണ്ട്, ഉള്ളന്മാരുമുണ്ട്. അവരുടെ അടയാളം ഫിത്നയും ഫസാദും ഭൂമിയിലുണ്ടാക്കലാണ്. അവര് ഭൂമിയിൽ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ നോക്കോ, അവരെ തടഞ്ഞ് ഒരു ഡാം കെട്ടി. അവരെ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ദുൽഖർനൈനി രാജാവാണ്. ഏകദേശം 4000 വർഷങ്ങൾക്കപ്പുറം ഭൂമി മുഴുവനും ഭരിച്ച മഹാനായ ഒരു ഭരണാധികാരിയാണ് ആര്? ദുൽഖർനൈൻ. ഇസ്കന്ദർ യൂനാനി എന്നാണ് അവരുടെ പേര്. ദുൽഖർനൈൻ എന്നാണ് ഖുർആൻ പറഞ്ഞ പേര്. സൂറത്തുൽ കഹ്ഫിൽ കാണാം. ദുൽഖർനൈനി അല്ലാഹുവിന്റെ വലിയായിരുന്നു. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, വഖാൻ ഇബ്നു അജൂസ്, ഒരു വൃദ്ധയുടെ ഏകമകൻ, അസ്വദൽ ലൗൻ, കറുത്ത മനുഷ്യനായിരുന്നു, വലിയുല്ലാ, അല്ലാഹുവിന്റെ ഇഷ്ടദാസനായിരുന്നു. സാവി പോലുള്ള തഫ്സീറിൽ കാണാം, 1400 വർഷം ജീവിച്ചു എന്നൊക്കെ. ഭൂമി അടക്കി ഭരിച്ച വിശ്വാസിയ. എപ്പോ? നമ്രൂദിന് ശേഷം, ഇബ്രാഹിം നബിയുടെ കാലത്ത്. ഇബ്രാഹിം നബിയെ കണ്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി ദാവത്ത് കൊടുത്തു. അങ്ങനെ ഏകദൈവ വിശ്വാസത്തിലേക്ക് വന്നു. ഒന്നിച്ച് കഅബ തവാഫ് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം നബി ദുആയും ചെയ്തിട്ടുണ്ട്. ആർക്കു വേണ്ടി? ദുൽഖർനൈനി രാജാവിന് വേണ്ടി. ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് കൊമ്പുള്ളയാളെന്ന അർത്ഥം. രണ്ട് കൊമ്പ്, നെറ്റിയിൽ രണ്ട് കൊമ്പുണ്ടോ? ഇല്ല. പിന്നെന്താ? അത് അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാ. അതിന്റെ അർത്ഥം രണ്ടാ. ഒന്ന്, അദ്ദേഹം കിഴക്കും പടിഞ്ഞാറും ഒന്നിച്ചു ഭരിച്ചു. ദുൽഖർനൈൻ ഉണ്ടോ? അല്ലെങ്കിൽ വേറൊരു വ്യാഖ്യാനം, അദ്ദേഹത്തിന് ലാഹിറും ബാഫിനും, ആന്തരികവും ബാഹ്യവുമായ അറിവ് അള്ളാഹു കൊടുത്തിരുന്നു എന്നാണ്ടോ? അതുകൊണ്ടാണ് ദുൽഖർനൈൻ രണ്ട് കൊമ്പ്, അല്ലാതെ നെറ്റി രണ്ട് കൊമ്പുണ്ടായിട്ട് പറഞ്ഞല്ല. അദ്ദേഹം, അള്ളാഹു തആല അദ്ദേഹത്തെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്, സൂറത്തുൽ കഹ്ഫിൽ. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ ആ ഭാഗത്തു കൂടി കടന്നു പോകുന്നുണ്ട്. قل سأتلو عليكم منه ذكرا
ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ് വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ. നബിയെ, അങ്ങയോട് ചോദിക്കാൻ വരുന്നു ദുൽഖർനൈനിയെ പറ്റി. അവിടെന്ന് പറയണം, കുൽ സഅതുലു അലൈക്കും മിൻഹു ദിക്ര, ഞാൻ സത്യസന്ധമായി പറഞ്ഞു തരാം ദുൽഖർനൈനിയെ പറ്റി. അല്ലാഹു പറയുന്നു, ഇന്ന മക്കന്ന ലഹു ഫിൽ അർദ്, നാം ഭൂമിയിൽ അവർക്ക് ആധിപത്യം കൊടുത്തിരുന്നു. രാജാവായിരുന്നു, വലിയായിരുന്നു, ആധിപത്യം കൊടുത്തു. അല്ലാഹു പറയുകയാണ്, എല്ലാ ആയുധ സാമഗ്രികളും പടച്ചവൻ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ പടയോട്ടം നടത്തി. കണ്ടോ, സുമ്മാ സബബ, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ തന്റെ സൈന്യത്തെ പരിവാരത്തെയും നയിച്ചുകൊണ്ട് അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തന്റെ പട്ടാളത്തെയും നയിച്ചുകൊണ്ട് ഒരു സ്ഥലത്തുകൂടി പോകുമ്പോൾ രണ്ട് പർവ്വതങ്ങളുടെ ഇടയിൽ സമതലത്തിൽ കുറെ ആളുകൾ ജീവിക്കുന്നു. അവരെ കണ്ടു. അവര് ദുൽഖർനൈനിയോട് പറയുകയാണ്, രാജാവേ, ഈ മലയുടെ അപ്പുറത്തുകൂടി യജൂജും മജൂജും ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു. അവര് വന്ന് കൃഷിക്ക് നാശം വരുത്തുന്നു. അക്രമങ്ങളും ഫിത്നയും അവരിളക്കിവിടുകയാണ്. അവരുടെ വരവിനെ ഒന്ന് തടയണം. ഈ രണ്ട് പർവ്വതങ്ങൾ അടച്ചുകൊണ്ട് ഡാം പണിത് ആ വരവൊന്ന് അവസാനിപ്പിക്കണം. ആ നാട്ടിലെ ജനങ്ങൾ വന്നിട്ട് ദുൽഖർനൈനിയോട് പറഞ്ഞു, രാജാവേ, അല്ലാഹു തആല ഭാഗം ഖുർആനിൽ പറയുന്നുണ്ട്, സുമ്മ അത്ബഅ സബബ ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈൻ വജദ മിൻ ദൂനിഹിമാ ഖൗമാ ലാ യകാദൂന യഫഖൂന ഖൗലാ قَالُوا يَا ذَا الْقَرْنَيْنِ إِنَّ يَأْجُوجَ وَمَأْجُوجَ مُفْسِدُونَ فِي الْأَرْضِ فَهَلْ نَجْعَلُ لَكَ خَرْجًا عَلَىٰ أَن تَجْعَلَ بَيْنَنَا وَبَيْنَهُمْ سَدًّا. അങ്ങനെ ദുൽഖർനൈനി ആ മലയിടുക്കിൽ ആ സമതലത്തിൽ പ്രവേശിച്ചപ്പോ അവിടെ കുറെ ആളുകൾ, അവരുടെ ഭാഷ ദുൽഖർനൈനിക്ക് മനസ്സിലാകുന്നില്ല, അപരിചിതരാണ്. അവര് പറഞ്ഞു, ഇന്ന യജൂജും മജൂജും മുഫ്സിദൂന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു. ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ, ഞങ്ങൾ നിങ്ങൾക്ക് ടാക്സ് തരാം അല്ലെങ്കിൽ മാസവരി തരാം, അവരുടെ വരവ് ഒന്ന് അടച്ചു തരണം, ഈ രണ്ട് പർവ്വതങ്ങളെ കെട്ടിത്തരണം. ഒരു ഡാമാക്കി കെട്ടിയാൽ അവരെ മറുഭാഗത്തിടാം, അവരുടെ വരവ് തടഞ്ഞു നിർത്താം, ഞങ്ങൾ ടാക്സ് തരാം. കണ്ടോ, അപ്പൊ ദുൽഖർനൈനി എന്ത് പറഞ്ഞു? അല്ലാഹു എനിക്ക് വിഭവങ്ങൾ നൽകിയിട്ടുണ്ട്, നിങ്ങളുടെ ടാക്സും മാസവരിയും ആവശ്യമില്ല, പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കണം മാനവശേഷി കൊണ്ട്. നിങ്ങൾ കുറെ ആളുകളില്ലേ, എല്ലാവരും ചെറിയൊരു ശ്രമദാനം, മനസ്സിലായി? നമ്മൾ ഒറ്റയ്ക്ക് ശേജി കെട്ടുന്നത് പോലെ, നമ്മൾ ഒറ്റയ്ക്ക് പള്ളി പണിയും പോലെ അല്ലെ. ഇത് പറയുമ്പോ എനിക്ക് തോന്നുന്നു, ഇവിടത്തെ സ്റ്റേജും ഇവിടത്തെ കുട്ടികൾ തന്നെ പണിതാണോ എന്നൊരു സംശയമുണ്ട്. ആണോ? ആ കണ്ടോ, പൂർവ്വ വിദ്യാർത്ഥികൾ പണിതാണ് ഈ സ്റ്റേജ്. എന്ത് മൊഞ്ചാന്ന് നോക്ക്, നല്ല മൊഞ്ചത്തിയ അല്ലേ അല്ലേ. ഒന്ന് കബൂലാക്കട്ടെ, ഞാൻ ഇതുവരെ ഇത്ര ഭംഗിയുള്ള ഒരു സ്റ്റേജ് കണ്ടിട്ടില്ല. മാഷാ അല്ലാ, ഒന്ന് കബൂലാക്കട്ടെ. ഇതൊക്കെ ഹബീബായ മുത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ പോണത്. അള്ളാഹുവേ, നീ ഞങ്ങളെയും സ്നേഹിക്കണേ തമ്പുരാനെ. രക്ഷപ്പെട്ടില്ലേ അല്ലേ. ദുൽഖർനൈനി എന്തു പറഞ്ഞു? നിങ്ങൾ ടാക്സ് ഒന്നും തരണ്ട, മാസാ മാസം അടക്കുകയും വേണ്ട. നിങ്ങൾ കുറെ പേരില്ലേ, ഒരു മാൻ പവർ നിങ്ങൾക്ക് അള്ളാഹു നല്ല ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ചെറിയ പണിയൊക്കെ ചെയ്ത് സഹായിച്ചാൽ മതി. എന്താ പണി? അല്ലാ പറയുന്നത് കേക്ക്, ആതൂനി സുബറൽ ഹദീദ് ഹത്താ ഇദാ സാവാ ബൈന സദഫൈനി ഖാല അൻഫുഖൂ ഹത്താ ഇദാ ജഅലഹു നാറാ ഖാല ആതൂനി ഉഫ്രിഗ് അലൈഹി കിത്രാ. നിങ്ങളെല്ലാവരും ഇരുമ്പിന്റെ പലക കൊണ്ടുവരണം. ആതൂനി സുബറൽ ഹദീദ്, നിങ്ങളെല്ലാവരും ഇരുമ്പിന്റെ കട്ടി പലക കൊണ്ടുവാ. എന്നിട്ട് രണ്ട് മലകളുടെ ഇടയിൽ അടുക്കി വെച്ച്, അടിയിൽ വിറക് വെച്ച് തീ കൊടുക്ക്. നിങ്ങൾ ഊതി ഊതി അതിനെ, ആ തീയെ നിങ്ങൾ അതിനെ തീ കൊടുക്കണം.
അങ്ങനെ ആ ഇരുമ്പ് മുഴുവനും പഴുത്ത് കഴിഞ്ഞാൽ ആ ഇരുമ്പിന്റെ പലക തീയായി കഴിയുമ്പോൾ ആ തൂണി അതിന്റെ മീതെ ഞാൻ ഉരുകിയ ചെമ്പങ്ങോട്ട് ഒഴുക്കുന്നതാണ്. ഉരുകിയ ചെമ്പ് അതിന്റെ മുകളിലൂടെ ഞാൻ അങ്ങ് ഒഴുക്കി വിടും. ആളുകളൊക്കെ ഇരുമ്പിന്റെ പലക കൊണ്ടുവന്നു, വിറക് കൊണ്ടുവന്നു, തീ കൊടുത്തു.